അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 12 മുതൽ 17 വരെ. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സഫലമാകാറുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ട് നമ്മുടെ ചില പ്രാർത്ഥനകൾ ഉത്തരം നൽകപ്പെടാതെ പോകുന്നു? ഇന്നത്തെ സുവിശേഷത്തിൽ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. യേശു നമ്മെ തിരഞ്ഞെടുത്തു പോയി ഫലം പുറപ്പെടുവിക്കുവാൻ. ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ യേശു നമ്മെ വിളിച്ചത്. ആദ്യം അവിടത്തോട് കൂടെ ആയിരിക്കുവാനും പിന്നെ അയക്കപ്പെട്ട് ഫലം പുറപ്പെടുവിക്കുവാനും വേണ്ടിയാണ്. ഇത് യേശു നമ്മിലൂടെ പൂർത്തീകരിക്കാനിരിക്കുന്ന ദൈവരാജ്യ സംസ്ഥാപന ക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ്. യേശുവിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവജനത്തിനിടയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ സാന്നിധ്യം മൂലം പരിശുദ്ധാത്മ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഗലാത്യ 5:22-23 ആത്മാവിൻ്റെ ഫലങ്ങൾ വിവരിക്കുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ ഫലങ്ങൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ജീവിതവും അധ്വാനവും വഴി ദൈവമക്കളുടെ ഇടയിൽ വ്യാപരിക്കണം. ഇന്ന് സുവിശേഷത്തിൽ യേശു പറയുന്നു, യോഹന്നാൻ 5:16, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രിയമുള്ളവരെ, ചുരുക്കത്തിൽ പരിശുദ്ധാത്മ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഉതകുന്നതാണോ എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങൾ? ക്രിസ്തു സ്വപ്നം കണ്ട ദൈവരാജ്യ സ്ഥാപനം എൻ്റെയും സ്വപ്നമാണോ? അതിൻ്റെ പിൻബലത്തിലാണോ ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുക? വ്യക്തിപരമായ സ്വാർത്ഥതയില്ലാത്ത ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കുകൊണ്ടുള്ള പ്രാർത്ഥനാ നിയോഗമായി നീ എന്തും പിതാവിനോട് ചോദിച്ചു നോക്കുക. യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചു നോക്കുക. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പൂർണ്ണത കൈവരുമ്പോൾ, നീ ഒരുക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം കണിശമായും നൽകും. അപ്പോൾ മറ്റൊരു ചോദ്യം നമ്മിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ളത്, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പാടില്ലായോ എന്നാണോ? തീർച്ചയായും പ്രാർത്ഥിക്കാം. അതും പരിശുദ്ധാത്മ ഫലങ്ങൾ നമ്മിലും ചുറ്റിലും പുറപ്പെടുവിക്കുവാൻ ഉതകുന്ന പ്രാർത്ഥനകളാവണം. ഒപ്പം ദൈവഹിതം നമ്മിൽ നിറവേറ്റുവാൻ യേശു പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ നാം യേശുനാമത്തിൽ ചോദിക്കുന്നത് ദൈവഹിതമെങ്കിൽ പിതാവ് തീർച്ചയായും നടത്തിത്തരും. ആയതിനാൽ യേശു തന്ന പരസ്നേഹത്തിൻ്റെ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ ഫലങ്ങൾ ഈ ഭൂമിയിൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന് ഉതകുന്ന കാര്യങ്ങൾ ഉത്തരൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പിതാവിനോട് നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ പിതാവായ ദൈവം സഫലമാക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ അവൻ അത് തരും സുനിശ്ചയം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേടുന്നതു നിശ്ചയം, നിശ്ചയം, നിശ്ചയം.
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.